വെൽക്കം ടു കുട്ടീസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കുറുമ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ ടേസ്റ്റുമാണ് പിന്നെ വളരെ സിമ്പിളുമാണ് അത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മുടെ കുറുമ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ അത് നല്ലോണം വഴണ്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കുറച്ച് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിൻ്റെ കളർ മാറാനായിട്ട് എന്നിട്ട് പാടില്ല കുറച്ചൊന്ന് വഴറ്റുക ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ ചിരകി വെച്ചിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ദൈത്യം വരെ വഴണ്ടാൽ മതി നമ്മുടെ ഉള്ളി ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എന്നിവ എല്ലാം കൂടെ അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ വലിയ ജീരകം കൂടെ ഇട്ടിട്ടാണ് നമ്മളിത് അരച്ചെടുത്തത് എന്നിട്ട് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയ തക്കാളി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം തക്കാളി ഇടുന്നതിൻ്റെ മുമ്പ് നമ്മൾ അതിൽ നിന്നും നമ്മൾ ഉള്ളി വഴറ്റിയതിൽ നിന്ന് കുറച്ച് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അത് നമുക്ക് അരച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാനാണ് നമ്മളിത് മാറ്റി വെക്കുന്നത് അപ്പോൾ നമ്മുടെ തക്കാളി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് നമ്മൾ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക എന്നിട്ടിതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ഞാൻ 2½ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് നടു കീറി എടുത്തത് ഒരു 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇവെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാത്തേക്കും യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബിരിയാണിയുടെ ഓലയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇപ്പം എൻ്റെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു നമ്മളതിലേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും വെള്ളവും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കുറുമയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക എന്ന് അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇനി നമ്മളിതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാനത് പറയാൻ വിട്ടു പോയതാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ലൂസിലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക
ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചിക്കൻക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ തേങ്ങയുടെ അരപ്പൊക്കെ നമ്മൾ ഒഴിച്ചപ്പോൾ അതിൻ്റെ ഉപ്പ് കുറച്ചും കൂടെ ആവശ്യമുണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.